ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർ വളരെ വിരളമാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതും സാധാരണമാണ്. അത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നവരുടെ പ്രധാന സംശയമാണ് ഒരാൾക്ക് ബാങ്കിൽ എത്ര രൂപയോളം നിക്ഷേപിക്കാമെന്നത്, പ്രത്യേകിച്ചും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ. അങ്ങനെ പണം നിക്ഷേപിക്കുന്നതിന് എന്തെങ്കിലും പരിധിയുണ്ടോ, ഒരാൾക്ക് എത്ര രൂപ വരെ പിൻവലിക്കാം, അതിനും പരിധിയുണ്ടോ എന്നീ സംശയങ്ങൾ ഉപഭോക്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പണം പിൻവലിക്കുവാനും നിക്ഷേപിക്കുവാനും ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള പരിധികളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പ്രത്യേകമായി പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു സ്ഥിര നിക്ഷേപം, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തുകയാണെങ്കിലും ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നതായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതിന് ഗവൺമെന്റ് യാതൊരു പരിധിയും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ഇൻകം ടാക്സ് നോട്ടീസ് വരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരികയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച ആ പണത്തിന്റെ സോഴ്സ് കൃത്യമായി കാണിക്കണം. അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണത്തിന്റെ ഉറവിടമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നത്. ആ സോഴ്സ് കൃത്യമായി നിങ്ങൾ പ്രൂവ് ചെയ്താൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ആ പണത്തിന്റെ സോഴ്സ് കൃത്യമായി കാണിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ പണം ലീഗലാണെങ്കിൽ അക്കൗണ്ടിൽ എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ 10 ലക്ഷമോ കൂടുതലോ തുക നിക്ഷേപിക്കുകയാണെങ്കിൽ ആ വിവരം ഇൻകം ടാക്സിനെ ബാങ്ക് അറിയിക്കണമെന്നൊരു നിബന്ധനയുണ്ട്. എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് തുകയിടുന്നതെങ്കിൽ ആ പരിധി 50 ലക്ഷമോ അതിൽ കൂടുതലോ ആണ്. ഈ പരിധിയിലേക്കുള്ള തുക വന്നാൽ ബാങ്ക് ഇൻകം ടാക്സിനെ അറിയിക്കണമെന്നാണ് ചട്ടം. ഇത്തരത്തിൽ ബാങ്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചാൽ അക്കൗണ്ട് ഉടമക്ക് ഇൻകം ടാക്സിൽ നിന്നും ലെറ്റർ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരു നോട്ടീസ് വന്നാൽ അത് അവഗണിക്കരുത്. ഇങ്ങനെ വരുന്ന ലെറ്റർ കിട്ടിയാൽ നമ്മുടെ പണത്തിന്റെ സോഴ്സ് കാണിച്ച് എത്ര തുക വേണമെങ്കിലും SBയിലും കറണ്ട് അക്കൗണ്ടിലുമായി ഇടാവുന്നതാണ്. ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ഒരക്കൗണ്ടിലോ അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടിൽ കൂടിയോ സാമ്പത്തിക വർഷം, അതായത് April 1 മുതൽ March 31 വരെ 10 ലക്ഷമോ അതിൽ കൂടുതലോ വന്നിട്ടുണ്ടെങ്കിലാണ് ബാങ്ക് ആ വിവരം ഇൻകം ടാക്സിനെ അറിയിക്കുന്നത്. ഇങ്ങനെ വിവരം ലഭിച്ചാൽ ഇൻകം ടാക്സിൽ നിന്നും ഇതിന്റെ സോഴ്സ് അന്വേഷിച്ച് നോട്ടീസ് വരും. നിങ്ങളുടെ പണം നിയമപരമായതും നിങ്ങൾക്കതിന്റെ സോഴ്സ് കാണിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പണത്തിന്റെ ഉറവിടം വെളിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. എന്നാൽ നിക്ഷേപിച്ച പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുവാൻ കഴിയാതെ പോയാൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും. വരുമാനത്തിന് കൃത്യമായി ഇൻകം ടാക്സ് അടക്കുന്നവർക്കും പണത്തിന്റെ സോഴ്സ് കാണിക്കുന്നവർക്കും പരിധിയില്ലാതെ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. ടാക്സ് അടക്കാത്തവർക്കും സോഴ്സ് കാണിക്കാത്തവർക്കും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമ നടപടി നേരിടേണ്ടി വരും. വലിയ പിഴയും അടക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പണത്തിന്റെ ട്രാൻസാക്ഷനും സോഴ്സും കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. IT നിയമപ്രകാരം ഒരു ദിവസം ഒരു വ്യക്തിക്ക് 2 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ പാടില്ല. 2 ലക്ഷം രൂപയിൽ കൂടുതൽ ചെക്ക്, ബാങ്ക് ട്രാൻസാക്ഷൻ മുതലായവ വഴി നൽകേണ്ടതാണ്. അടുത്തത്, അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള പരിധികളോ മറ്റ് നടപടികളോ ഉണ്ടോ എന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് പരിധികളൊന്നും തന്നെയില്ല. എന്നാൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സാമ്പത്തിക വർഷത്തിൽ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന തുകയ്ക്ക് 2% TDS വരുന്നതായിരിക്കും. ഇത് ഒഴിവാക്കുവാനായി നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്ത അക്നോളജ്മെന്റ്, അതായത് അവസാന 3 വർഷത്തെ അക്നോളജ്മെന്റ് നിങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ TDSൽ നിന്നും ഒഴിവാകുവാൻ സാധിക്കും. റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് TDS 2% വരുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവയെല്ലാം ബാങ്കുമായി ബന്ധപ്പെട്ട ക്യാഷ് ഡെപ്പോസിറ്റ് വിഡ്രോവൽ എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു വരുന്ന നിയന്ത്രണങ്ങളാണ്. അടുത്തത്, ഓൺലൈൻ ട്രാൻസ്ഫർ വഴി ബാങ്കിലേക്ക് പണം അയക്കുന്നതിനും മറ്റും പരിമിതികളും പരിധികളും ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഗൂഗിൾ പേ, ഫോൺ പേ, Paytm തുടങ്ങിയ ആപ്പുകൾ വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റുകൾ വരുന്നുണ്ട്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ ഗവൺമെന്റോ ട്രാക്ക് ചെയ്യുന്നില്ല. കാരണം കോടാനുകോടി ട്രാൻസാക്ഷനുകൾ ഡെയിലി നടക്കുന്നതിനാൽ തന്നെ ഇത് ട്രാക്ക് ചെയ്യുക എന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇത്തരം ട്രാൻസാക്ഷനുകൾ വരുമ്പോൾ ഇതിന്റെ സോഴ്സ് എന്താണെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടി വരും. ബാങ്ക് ATM, CDM തുടങ്ങിയവ വഴി പണമിടപാടുകൾ നടത്തുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ GPay, ഫോൺ പേ തുടങ്ങിയ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ട്രേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക.